ചങ്ങന്മാരെ ഈ പ്രതിസന്ധി പ്രതിസന്ധി പറഞ്ഞിട്ട് വാട്സപ്പ് കുത്തിരുന്നാണ് ഇങ്ങനെ പ്രതിസന്ധി പ്രതിസന്ധി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഗൾഫിൽ പ്രതിസന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവൂലേ? ഓൽക്ക് പെട്രോളിന്റെ പൈസയാണ് ഇവിടെ ആകെയുള്ള വരുമാനം. പെട്രോളിന്റെ പൈസ വരുമാനമല്ലാത്ത വരുമാനം ഇവിടെ എന്തുള്ളത്? സൗദി അറേബ്യക്ക് പെട്രോളല്ലേ വരുമാനമുള്ളത്? അതിന്റെ വില കുറഞ്ഞു, ക്രൂഡ് ഓയിൽ ഇടിഞ്ഞു, അമേരിക്ക കളിച്ചു, ഇത് കുറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഇവൽക്ക് പിന്നെ ആൾക്കാരെ വേണ്ട, അല്ലെങ്കിൽ ഓല് പിന്നെ കൂടികാണ്ട് ചേർന്നുകാണ്ട് പെട്രോൾ ഇതര വരുമാനം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അതിപ്പോ എത്രയപ്പോ ഉണ്ടാകും? നിങ്ങളപ്പോ ഈ ലെവിയും ഇതൊക്കെ ആയിട്ടുള്ള വരുമാനം തന്നെ ഉള്ളൂ, വേറെ വരുമാനമില്ല. പോലെ നാട്ടുകാർക്ക് ഓൽക്ക് പണി വേണ്ടേ? നിങ്ങള് ഒരു ദിവസം ബംഗാളി, ഒരു മാസം ബംഗാളിയാള് കൊണ്ടുപോകണ കായിന്റെ എണ്ണ ഒന്ന് കണക്കൂട്ടി നോക്കി. നിങ്ങള് ബംഗാളിയാളും ആസാമിയാളും 20,000 രൂപ കൊണ്ടുപോകല്ലേ? ബുദ്ധി ഉണ്ടെച്ച ഞങ്ങക്ക് പോത്തിയാളല്ലേ ശരിക്കും? നമ്മളെല്ലാരും നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഇവിടേക്ക് പോരുക, എന്നിട്ട് 1200 പണിയെടുക്കുക, ബംഗാളിയാൾ 20,000 നാട്ടിൽ പണിയെടുക്കുക. ഈ 1200 പെരീന്നാണ് ഈ ബംഗാളിയാള് ആസാമിയാളും 20,000 കൊയിലയക്കണത്. ഓലും അയക്കണ്ടോ അല്ല നാട്ടിക്ക് ആയി? ഓലക്ക് ഗൾഫ് നിന്ന് പോണ മാതിരിയല്ലോ ഓലും മടങ്ങി പോണത്. എന്നിട്ട് എന്താ ഇവിടെ കാട്ടിക്കൂട്ടിയത് നിങ്ങളൊക്കെ? നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. ഒരു ദിവസം ഞാൻ കഴിഞ്ഞൊരു നാട്ടിലുണ്ടായപ്പോ ഒരു അക്കാരത്തിന് പോയേക്ക് ടേബിൾമക്ക് സാധനങ്ങൾ കുറഞ്ഞ വെച്ചപ്പോ സപ്ലൈ ചെയ്യണ ചെക്കൻ പറയാ, അല്ല അക്ക ഈ ഐറ്റംസ് ഇപ്പൊ ഇവിടെ വെക്കേണ്ടത്. ഐറ്റംസ് വെക്കാൻ സ്ഥലം നാട്ടില് തക്കാറുണ്ടാക്കുമ്പോ കാട എങ്ങനെ 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 സ്വിമ്മിംഗ് പൂളിക്ക് നീന്താൻ ഇറങ്ങിയ പോലെ മാതിരിക്കാത്ത കാട പൊരിച്ചിട്ട് പിന്നെങ്ങനെ ഐറ്റംസ് ഇങ്ങനെ ഇതാക്കിയിട്ട് എന്താ ഇപ്പൊ പറയാ? ചെമ്മീൻ ഓൽക്ക് പൊരിച്ചാലും കരിച്ചാലും പോരാ. ചെമ്മീൻ എന്ത് ചെയ്യണം? ഒരു ഓലാമട്ടലെടുത്ത് കാണ്ട് അതുകൊണ്ട് വെട്ടിച്ചടിച്ചിട്ട് അതിമന്ന് ഈർക്കിളെടുത്തിട്ട് ചെമ്മീന്റെ മൂട്ടുകൂടിയെ കുത്തിയിട്ട് ആ ഈർക്കിളിമ കുത്തിയിട്ട് കൊടുക്കണം ചെമ്മീന്. പിന്നെ എത്തപ്പോ ആകോലി എന്താ കാട്ടണത്? പഴയ കാലത്തൊക്കെ ആകോലി നല്ല കണ്ടം മുറിച്ച് കാണ്ട് പിന്നെ കായം കൂട്ടി പൊരിച്ചാൽ എന്തോ രസമുണ്ടേനു. ഇപ്പൊ എത്തപ്പല് കാട്ടണത് അത് എലിയിൽ ബാട്ടുക, എലിയിൽ ചുടുക, എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടണത്. ഇത് പ്രതിസന്ധി എന്ന് പറയുമ്പോ ഇത് പ്രതിസന്ധി ഇതൊക്കെ നമ്മൾ ആലോചിച്ചണ്ടേ? ഇതിങ്ങനെ പൈസ ഇങ്ങനെ കിട്ടുമ്പോഴും 3 ഐറ്റംസ് ചോറ്, തക്കാരം, മുടിയളിച്ചല്, എങ്ങനെ ഏതു കിട്ടാൻ നിക്കല്ലേ? ഏതിങ്ങനെ എന്തെങ്കിലും ഒരു ഏതു കിട്ടാൻ നിക്കാണ്? 3 ഐറ്റം ചോറും ടേബിളും നടക്കാന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുഡിങ്, അത് കഴിഞ്ഞിട്ട് പഞ്ചാരുട്ടായി ഇങ്ങനെ ചുടുക. ചട്ടിക്ക് ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ പോയ ചെല്ലുണോടത്ത് ഇങ്ങനെ പഞ്ചാരുട്ടായി ഇങ്ങനെ ഓ, ഒരു കല്യാണത്തിന് പോയപ്പോ നേരത്തെ ഇങ്ങനെ വെച്ചിക്കാം. മത്തിമ്പൂളിം, ഇറച്ചിമ്പൂളിം, ഓട്ടട, പത്തിരി, മറ്റേത് മറിച്ചത്. ആദ്യം എങ്ങനെയായിരുന്നു പഴയ കാലത്ത് നമ്മളവിടുത്തെ കല്യാണം? എങ്ങനെയാണ് കുട്ടികളെ, നമ്മളവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു കോയിക്കാണ്ടം എടുത്തുകൊണ്ട് ചാറ്റുമിഞ്ഞാണത്തിൽ അതിലിട്ടുകാണ്ട് ഒരു അതില് ചോറ് ഇട്ടുകാണ്ട് അതൊരു കൊട്ടിങ്ങോട്ട് എലിക്ക് കൊട്ടല്ലേ, അത് കേറിപ്പോയ ഒരു മൈസൂർ പഴം ഉണ്ടാവും വേറെ. അങ്ങനെയുള്ള കല്യാണം അന്നൊക്കെ എന്തേനു? കല്യാണത്തിന് വിളിച്ചാൽ ഓൽക്ക് മാന്യമായ രീതിയിൽ പള്ളറച്ച് ഭക്ഷണം കൊടുക്കുക എന്നാണ് അതിന്റെ രീതി. അല്ലാതെ നിങ്ങളെ ഈ ടേബിളൊക്കെ നടക്കുമ്പോ പഠിച്ചോനെ ഇതൊക്കെ തന്നെ പണി. ആരൊക്കെ ഈ പൈസ കൊണ്ട് ദുൽമ കാട്ടണത്? ആരൊക്കെ പൈസ കൊണ്ട് എന്നിട്ട് കുറെ കൊണ്ടേക്കാണ്ട് കുമാമക്കീസിൽ ഇങ്ങനെ നിറച്ചിട്ട് നാട്ടില് അതിങ്ങനെ ഇങ്ങനെ 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 കൊണ്ടേട ബൽച്ചറ പാവങ്ങൾക്ക് കൊടുക്കാതെ ഇങ്ങനെ വലിയ വലിയ പ്രഗത്ഭര്. ഒരു തക്കാരുണ്ടാക്കിയ ഓന്റെ പേരിൽ പള്ളിക്കല കോതിയൊരു പാർട്ടിന്റെ പ്രസിഡന്റ്, പിന്നെ പഞ്ചായത്തിന്റെ മെമ്പർ, പഞ്ചായത്തിലെ പ്രസിഡന്റ്, അവിടുത്തെ കാര്യപ്പെട്ട ആൾക്കാര് തൊട്ടും അതിന്റെ അപ്പുറത്ത് പാവങ്ങൾ എത്തമ്മ ഓലോടെ പുക പൊന്തണ്. ഓലോടെ തക്കാരൻ ആണോലോ കുട്ടിയെ? നമ്മളോട് പറഞ്ഞിട്ടില്ല അമ്മ, നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്താ പാവങ്ങളാ ഈ വക കാട്ടിക്കൂട്ടല്. പിന്നെ ഗൾഫിൽ നിന്ന് പൈസ കൊണ്ടുപോകണോലും നിങ്ങൾ കേട്ടില്ല, ഇയാൾന്ന് കള്ളു കാച്ചിയാലും അല്ലെങ്കിൽ പിന്നെ സൗദിനെ മിസ്വാക്ക് എടുപ്പിച്ചോലും പിന്നെ വലിയ ബിസിനസ്സുകാരും. ഈ 3 വിഭാഗക്കാരുള്ള ചങ്ങായിമാരെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളു ഗൾഫിൽ നിന്ന്. അല്ലാത്ത ആൾക്കാരും ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കിയണോ? ഒന്നുകിലും അവന് നല്ല ബിസിനസ് വേണം, ഇല്ലെങ്കിൽ സൗദിന്റെ വലിയ സൂപ്പർ മാർക്കറ്റിൽ ക്യാഷിൽ ഇരിക്കണം, അത് വലിച്ചു കണ്ട് പിന്നെ ആ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഉണ്ടാവില്ല സൗദിക്ക്. ഉണ്ടാവും വല്ല പത്താനി പള്ളിക്കലും പിന്നെ മറ്റേ മിസ്വാക്ക് വിൽക്കണ്. ഇങ്ങനെ കാട്ടിയ ആൾക്കാരും അല്ലെങ്കിൽ കള്ള് കാച്ചി പെണ്ണ് കാച്ചി കണ്ട് ഉണ്ടാക്കിയ പൈസ അല്ലാതെ വേറെ നിങ്ങൾ ഈ 1200 1500 ശമ്പളം വാങ്ങണോലോ എന്തിനാ ബല് കാട്ടണത്? കണ്ട് കാട്ടണത് ഈ കാട്ടിയിട്ടല്ലേ എന്നിട്ട് ഈ തക്കാരുണ്ടാക്കി ബോഡി പാറ്റി എന്നിട്ട് 50,000 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം കടാക്കി ഇങ്ങോട്ട് പോരും. എന്നിട്ട് ഇവിടെ വന്നാണ്ട് വെഞ്ചമ കുത്തിരുന്ന് തൊള്ളിയും കാട്ടിയാണ്ട് പണിയില്ലട്ടോ, അടി കച്ചവടമില്ലട്ടോ, പ്രതിസന്ധിയാണ് കേട്ടോ, പ്രതിസന്ധിയാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴും നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ പൈസ കൊണ്ട് ഇങ്ങനെ 3 ചോറും 4 ചോറും കാടിയും മീനും മറ്റേതും മറിച്ചതും ഇല്ലാത്തതും തുമ്പില്ലാതാക്കിയാണ്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടിയാണ് ഇങ്ങനെ കാട്ടുമ്പോൾ നമ്മൾ ആലോചിക്കണം. അപ്പൊ ഞാൻ ഇതെന്താ സംഭവം, ഇതൊക്കെ ഒന്ന് ആലോചിച്ചാലുള്ള സമയം അയക്കണേ, എപ്പോഴോ അയക്കണേ. എന്നാ പോരങ്ങൾക്ക്.
അപ്പോ ഗൾഫിൽ പ്രതിസന്ധി പറഞ്ഞൊരു കാര്യമില്ല, ഗൾഫിൽ പ്രതിസന്ധി ഉണ്ടാവും. കാലാകാലിപ്പോ ഗൾഫിൽ ഇങ്ങനെ ഗൾഫിക്ക് ഇങ്ങനെ കയറി പോരാ, 10-ാം ക്ലാസ് എത്താ പണി. ആ പിന്നെ മലപ്പുറം ജില്ലയിൽ ഞമ്മക്ക് തന്നെ പ്രതിസന്ധി. മലപ്പുറം ഞമ്മളെ ഈ മഞ്ചേരി മലപ്പുറം വേങ്ങര കൊണ്ടോട്ടി ഈ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് തന്നെ പ്രതിസന്ധി ഉണ്ടാകുക. കാരണം ഞമ്മളല്ലേ ഇവിടേക്ക് പോകുന്നത്. നമ്മൾ വേറെ സ്വയം തൊഴിലോ അല്ലെങ്കിൽ വേറെയുള്ള ജോലിയോ വേറെയുള്ളതോ മാണ്ടല്ലോ. 10-ാം ക്ലാസ് കഴിഞ്ഞ് 18 വയസ്സായ ഇത് കയറില്ലേ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ചാലുള്ള സമയം ആയിക്കണം. എന്നാ പോരങ്ങക്ക്.